CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അമേരിക്കയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പോയതിനു പിന്നാലെ CPMന്റെ സാമ്രാജ്യത്ത് വിരുദ്ധ മുദ്രാവാക്യങ്ങളെ അടപടലം പരിഹസിച്ച സമൂഹ മാധ്യമങ്ങൾ ധാരാളം കുറിപ്പുകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൽ ഏറെ ശ്രദ്ധേയമാണ് ജിതിൻ കെ ജേക്കബിന്റെ ഈ കുറിപ്പ്. ബൂർഷ അമേരിക്ക തൊലിയട്ടെ, കുത്തക മൂരാച്ചികൾ തൊലിയട്ടെ എന്ന കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളെ ട്രോളി കൊല്ലുകയാണ് ഇദ്ദേഹം തന്റെ കുറിപ്പിലൂടെ. കേരളത്തിലെ സഖാക്കളെ പേടിച്ച് അമേരിക്ക ബൂർഷ കോർപ്പറേറ്റ് കുത്തക നയങ്ങൾ മാറ്റാത്തത് നന്നായി എന്നും, അല്ലെങ്കിൽ മുഖ്യനും പാർട്ടി സെക്രട്ടറിയും കുടുംബസമേതം ചികിത്സയ്ക്കായി എവിടെ പോകുമായിരുന്നു എന്നുമാണ് ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നത്. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോകാമെന്ന് വെച്ചാൽ തിരിച്ചു വരവ് പെട്ടിയിലായിരിക്കും എന്ന് ഉറപ്പാണെന്നും പോസ്റ്റിലുണ്ട്. ഇനിയിപ്പോൾ നമ്പർ വൺ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോകാമെന്ന് വെച്ചാലേ അതൊക്കെ നികുതി അടയ്ക്കുന്നവർക്ക് പോകാനുള്ളതാണെന്നും, നികുതി വാങ്ങിച്ചു തിന്നുന്നവർ അവിടെയൊക്കെ പോകുമോ എന്നും ഇദ്ദേഹം ചോദിക്കുന്നു. എന്തായാലും എന്നും രാവിലെ മുതൽ അമേരിക്കയെ ഉറപ്പിച്ചവർക്ക് മൂക്കിൽ പനി വന്നാലും ചികിത്സയ്ക്ക് അമേരിക്ക തന്നെ ആശ്രയമെന്നും ജിതിൻ കെ ജേക്കബ് ട്രോളുന്നു. നേതാക്കളുടെ മക്കളെയും ജിതിൻ കെ ജേക്കബ് തന്റെ കുറിപ്പിലൂടെ വെറുതെ വിടുന്നില്ല. ചികിത്സ മാത്രമോ? നാട്ടുകാരുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിൽ അമേരിക്കൻ നയങ്ങൾക്കെതിരെ പഠിപ്പ് മുടക്കി സമരം നടത്തിയിട്ട് സ്വന്തം മക്കളെ പഠനത്തിനായും ജോലിക്കായും അമേരിക്കയിലേക്ക് വിടുമെന്നും ജിതിൻ കെ ജേക്കബ് പരിഹസിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലെ മോഹനൻ വൈദ്യർ മരുമകനെ പോലും കണ്ടെത്തിയത് അമേരിക്കയിൽ നിന്നാണ്. മകളും മരുമകനും അമേരിക്കൻ പൗരന്മാർ. പക്ഷേ അമേരിക്കൻ ചികിത്സയും ജോലിയുമെല്ലാം നേതാക്കന്മാർക്കും കുടുംബത്തിനും മാത്രമേ ഉള്ളൂവെന്നും ജിതിൻ കെ ജേക്കബ് പ്രത്യേകം എടുത്തു പറയുന്നു. പാർട്ടിക്ക് വേണ്ടി പോരാടി ജീവച്ഛവമായ പുഷ്പനെ പോലുള്ളവർക്ക് വിദേശ ചികിത്സ നൽകാത്ത CPMന്റെ ചിറ്റമ്മ നയത്തെയും ജിതിൻ കെ ജേക്കബ് അടപടലും ട്രോളുന്നുണ്ട്. പുഷ്പന്മാർക്ക് നാടൻ ചികിത്സ മതി, അമേരിക്കയിൽ നിന്നും കൊണ്ടുപോയി ചികിത്സിച്ചാൽ എഴുന്നേറ്റ് നടന്നാലോ? അങ്ങനെ വന്നാൽ പിന്നെ എല്ലാ കൊല്ലവും പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടിക്കൊണ്ട് ബക്കറ്റ് പിരിവ് നടത്താൻ പറ്റുമോ എന്നാണ് ഇദ്ദേഹം തന്റെ കുറിപ്പിലൂടെ ഉയർത്തുന്ന ചോദ്യം. എന്തായാലും നികുതിപ്പണം കൊണ്ടാണോ അതോ ബക്കറ്റ് പിരിവ് നടത്തിയാണോ സെക്രട്ടറിയും കുടുംബവും അമേരിക്കയ്ക്ക് പറഞ്ഞത് എന്നറിയില്ലെന്നും, അതല്ലാതെ പിന്നെ എവിടുന്നാണ് വരുമാനം, ജീവിതത്തിൽ ഇതുവരെ ജോലി ചെയ്തിട്ട് നിന്നിട്ടില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങളും ജിതിൻ കെ ജേക്കബ് ഉയർത്തുന്നുണ്ട്. ബിനോയ് കോടിയൂരിയുടെ DNA പരിശോധനാ ഫലം അനിശ്ചിതമായി നീളുന്നതിനെതിരെയും ഈ കുറിപ്പിൽ പരിഹാസമുണ്ട്. അമേരിക്കയിൽ DNA പരിശോധനാ ഫലം 15 മിനിറ്റ് കൊണ്ട് അറിയാൻ കഴിയും. അതിനു വേണ്ടി കൂടിയാണ് കുറേയേറെ DNA സാമ്പിളുകളുമായി സഖാവ് അമേരിക്കയ്ക്ക് പറഞ്ഞതെന്നും, പാണന്മാർ പാടി നടക്കുന്നുണ്ടെന്നും ഈ കുറിപ്പിൽ കോടിയേരിയെ കണക്കെറ്റ് പരിഹസിച്ചിട്ടുണ്ട് ജിതിൻ കെ ജേക്കബ്. എന്തായാലും നേതാവ് അമേരിക്കയിൽ നിന്ന് തിരികെ വന്നിട്ട് വേണം കേരളത്തിലെ റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുന്നതിന് കാരണക്കാരനായ അമേരിക്കയ്ക്കെതിരെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്താനെന്നും, സാമ്രാജ്യത്വം തുലയട്ടെ എന്നും പറഞ്ഞാണ് ജിതിൻ കെ ജേക്കബ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അനവധി പേരാണ് ഇദ്ദേഹത്തിന്റെ കുറിപ്പ് ഷെയർ ചെയ്തത്. ധാരാളം ലൈക്കുകളും കമന്റുകളും ഈ കുറിപ്പിന് ലഭിച്ചിട്ടുണ്ട്. CPM നേതാക്കളുടെ വിദഗ്ധ ചികിത്സയ്ക്കായുള്ള ആഡംബര യാത്രയെയും ആഡംബര ജീവിതത്തെയും അടിമുടി പരിഹസിക്കുന്ന ട്രോൾ മോഡൽ കമന്റുകളാണ് ഈ കുറിപ്പിന് കീഴെ വരുന്നതിൽ അധികവും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.